പതിവുപോലെ ഓണക്കാലത്ത് പലവർണ്ണ പട്ടങ്ങൾ ഒരുങ്ങിയെങ്കിലും ഇത്തവണയും പറന്നുയരാൻ പാടുപെടുകയാണ് പട്ടവിപണി. നിറഭേദങ്ങളോടെ വർണ്ണക്കടലാസിൽ തെങ്ങോലയിലെ ഈർക്കിലുകളും പശയും നൂലും ചേർത്ത് നിർമ്മിക്കുന്ന പട്ടം ഓണക്കാലത്തെ വെയിൽക്കാറ്റിൽ പാറിപ്പറക്കും. മുൻകാലങ്ങളിൽ കടലാസ് പേപ്പറിലാണ് നിർമ്മാണം നടന്നിരുന്നത് എങ്കിൽ ഇന്ന് കാലോചിതമായ മാറ്റങ്ങളുടെ ഭാഗമായി പ്ലാസ്റ്റിക് പേപ്പറിലാണ് പട്ടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മാണ ചെലവ് വർദ്ധിച്ചതും കോവിഡ് മഹാമാരിയിൽ വിപണി കണ്ടെത്താൻ കഴിയാത്തതും പട്ടവിപണിയെ പ്രതിസന്ധിയിലാക്കി. ഓണക്കാലത്ത് നമ്മൾ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 5000 പട്ടം വരെ ഒരു വർഷം വിൽക്കാറുണ്ട്. എന്നാൽ ഈ 2 വർഷമായിട്ട് നമുക്ക് വളരെ 500 പട്ടം വരെ വിൽക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ കീഴിൽ 10 പേരോളം കുട്ടികൾ ഇത് ഉണ്ടാക്കാനുണ്ട്. എന്നാൽ ഈ 2 കൊല്ലമായിട്ട് അവർക്കും രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വിപണി ഉണ്ടാകും എന്നുള്ള അറിയാൻ മേല. ഇനി കൊറോണയുടെ ഇതൊന്ന് മാറിക്കിട്ടിയാലേ മാത്രമേ നമുക്ക് അതൊന്ന് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളാണ് കൂടുതലായും പട്ടം ഉപയോഗിക്കുന്നത്. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും കുട്ടികൾക്ക് പട്ടം പറത്താൻ അനുയോജ്യമായ സ്ഥലപരിമിതിയാണ് നിലനിൽക്കുന്നത്. മുൻവർഷങ്ങളിൽ പട്ടം പറത്താൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കെട്ടിടങ്ങൾ കൈയടക്കി കഴിഞ്ഞു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് പുതുതലമുറ ഈ കോവിഡ് മഹാമാരിയിലെ ഓണക്കാലം ആഘോഷിക്കുന്നത്.